ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുക നമ്മുടെ എയർപോർട്ടാണ് കാണുന്നത്, ദുബായ് എയർപോർട്ടാണ് അവിടെ കാണുന്നത്. അതിന് സൈഡിലുള്ള ഒരു ചെറിയ പാർക്കിലാണ് കടന്നു വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് കടന്നു വന്ന പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറിയൊരു സൈക്കിൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഫിഷ് എന്ന് പറഞ്ഞ കമ്പനിയുടെ TM520 എന്ന് പറഞ്ഞൊരു ചെറിയൊരു ബൈസൈക്കിളാണ്. നമ്മൾ ബൈസൈക്കിൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ 24 ഇഞ്ച്, 26 ഇഞ്ച് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇഞ്ചസ് കാണിക്കുന്ന അതിൻ്റെ ലെങ്ത്തും അതിൻ്റെ ഹൈറ്റുമാണ്. അപ്പോൾ 26 എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല ഒരു 6K ഹൈറ്റുള്ള ആൾക്ക് ശരിക്ക് കയറി ഇരുന്ന് ഓടിക്കാൻ സുഖമാണ്. അപ്പോൾ എനിക്ക് 5.7 ഒക്കെ ഉള്ളൂ. അപ്പോൾ എനിക്ക് 24 ഇഞ്ച് മതിയെന്ന് എനിക്ക് തോന്നിയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഇത് രണ്ട് ബാക്കിലും ഫ്രണ്ടിലും ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ ഫ്രണ്ടിൽ എൻ്റെ ഗിയർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെയുണ്ട്. പിന്നെ ഈ രണ്ട് സൈഡിലും, ഇത് നമ്മുടെ ചെയിൻ്റെ അവിടെയുള്ളതും ഇത് ബാക്കിൽ നമ്മുടെ ഗിയറിൻ്റെയാണ്. പിന്നെ സ്പെഷ്യലായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബെല്ലാണ്, അതൊക്കെ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്. പിന്നെ ഞാൻ ഡിസൈൻ ചെയ്ത ലൈറ്റാണ്, ലൈറ്റ് അസംബ്ലി ചെയ്ത് ഒരെണ്ണം വാങ്ങിച്ചു. അതിൽ നിന്ന് നമ്മൾ USB, അതായത് പവർ ബാങ്കിലേക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുത്ത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓൺ ചെയ്യാം. ഇതൊരു 5 മണിക്കൂർ 6 മണിക്കൂർ മൊത്തം നമുക്കിതിൽ കറണ്ട് ലഭിക്കും, ലൈറ്റ് കത്തി നിൽക്കും. അതുകൊണ്ട് രാത്രി എവിടെ പോയാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ വളരെ നല്ല റോഡുകളായതുകൊണ്ട് തന്നെ സൈക്കിളിന് അധികം കംപ്ലയിൻറ്റ് വരില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ സൈക്കിൾ ഓടിക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഹെൽമെറ്റ് വേണം, ഹെൽമെറ്റ് വേണ്ടില്ലേ, അതുപോലെ ഗ്ലൗസസ് വേണം. ഗ്ലൗസ് ഒക്കെ മസ്റ്റാണ്. അതുപോലെ ഇന്നത്തെ സാഹചര്യത്തിൽ മാസ്ക് ആവശ്യമാണ്. അപ്പോൾ ഈ വർഷം നമ്മൾ ഇങ്ങനൊരു വർഷം ആയതുകൊണ്ട് തന്നെ മാസ്ക് വളരെ അത്യന്താവശ്യമാണ്. ഞാൻ ഈ ക്യാമറ ഷൂട്ട് ചെയ്യുന്ന സമയം കൊണ്ടായി മാത്രമാണ് ഊരി വെച്ചത്. അപ്പോൾ മാസ്ക് എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് ഉപയോഗിക്കണം. സൈക്കിളിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും നോക്കിക്കാണാമല്ലോ, വൈറ്റും ബ്ലാക്കും ഇടകലർന്ന നിറമാണ്. പിന്നെ ഇതിൻ്റെ സീറ്റ് ഉണ്ടല്ലോ, സീറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് അസംബിൾ ചെയ്ത് മാറ്റി. കാരണം ഒറിജിനൽ സീറ്റ് വരുന്നത് ഭയങ്കര തിക്കാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സീറ്റ് ഞാൻ ചേഞ്ച് ചെയ്തു. പിന്നെ ചെറിയൊരു ലോക്ക്, സാധാരണ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ലോക്ക് വരെ മേടിച്ചിട്ടുണ്ട്. ലോക്ക് പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും കടയിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ചാവിയില്ലല്ലോ, അതുകൊണ്ട് ലോക്ക് ചെയ്തിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ ആരെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ ഒരു മാസമായി വാങ്ങിച്ചിട്ട് ഞാൻ, ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു വിവരം തരാൻ വേണ്ടി വന്നത്. ദേരയിലുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്. ഏകദേശം നമുക്കൊരു 600-700 ദിർഹംസ് ഇതിന് ചിലവായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു സർവീസും കൂടിയാണ് അവർ ചെയ്തുതരുന്നത്. ഞാൻ 2-3 പ്രാവശ്യം പോയി. നമുക്കറിയാലോ, പുതിയൊരു സൈക്കിൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, മൊത്തത്തിൽ ഒരു ടൈറ്റ് ചെയ്യണം, പിന്നെ ടൈറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഓടിക്കുക, വീണ്ടും ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതേപോലെ ഓടിക്കുക. പിന്നെ അധികം സ്പീഡിൽ ഓടിക്കുന്നില്ല ഇപ്പോൾ ഞാൻ. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് വെച്ചേക്കാണ്. നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ടാണ് നമ്മുടെ സൈക്കിൾ ഓടിക്കേണ്ടത്, അറിയാലോ എല്ലാവർക്കും. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുക, നമ്മളങ്ങനെ ചിന്തിക്കാറില്ല. പലപ്പോഴും ഹെൽമെറ്റ് വെച്ചിട്ട് ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ എന്ന് കുഴപ്പം. ഈ ഞാനടക്കം പലപ്പോഴും ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കാറില്ലേ. പക്ഷെ ദുബായിൽ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ കുറച്ച് നിയമങ്ങളുണ്ട്, അതനുസരിച്ചില്ലെങ്കിൽ എന്തായാലും നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ടാണ് നമ്മുടെ സൈക്കിൾ റൺ ചെയ്യാറ്. റൈഡ് ചെയ്യുന്ന സമയത്ത് കുഴപ്പമില്ല, നല്ല റോഡുകളായതുകൊണ്ട് കുഴപ്പമില്ല, സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് ഷോക്ക് അബ്സർ ഉണ്ട്. ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി, ഇതിന് നമ്മുടെ ഷോക്ക് അബ്സർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഫ്രണ്ടിലുണ്ട്, സസ്പെൻഷൻ ഉണ്ട്, അതുകൊണ്ട് ചെറിയ കുഴിയിലൊക്കെ ചാടുമ്പോൾ വലിയ സീനില്ല. ബാക്കിലില്ല കേട്ടോ, ബാക്കിലില്ലാത്തതുകൊണ്ട് രക്ഷയില്ല. നമ്മുടെ ലൈറ്റ് ഓണാവാനുള്ള സമയം ആയിട്ടുണ്ട്, അപ്പോൾ ലൈറ്റ് ഓണായിട്ടുണ്ട് കണ്ടോ. അതേപോലെ ഇതിന് വേറെ സ്പെസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിയിൽ ലൈറ്റ് കത്തും, ഫ്രണ്ടിലേക്കുള്ള ഈ ലൈറ്റും. ഇപ്പോൾ ഏകദേശം സന്ധ്യയായി തുടങ്ങി, അപ്പോൾ അതുകൊണ്ടാണ് അധികം ലൈറ്റ് കിട്ടാത്തത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പം ഞാനും തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സൈക്കിൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടാണ്, മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് സൈക്കിൾ ഓടണേ. കേട്ടോ, ഇങ്ങനെ ചവിട്ടി. ഇത് ചെറിയ പാർക്കിനുള്ളിൽ തന്നെയാണ്, അതുകൊണ്ടാണ് അധികം സ്പീഡിൽ പോകാത്തത്. ഏകദേശം നമുക്കൊരു 60 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഒരു പോകാം നല്ല സമയത്തേക്ക് തീർക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സൈക്കിളിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾ സൈക്കിൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദുബായിലുള്ളവർ ദേരയിൽ പോയിട്ട്, ഞാൻ എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആ ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുക. ഡിസ്കൗണ്ട് ഒന്നും ഇപ്പോൾ ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സീസൺ ആയതുകൊണ്ടേ എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടിലേക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് പരമാവധി എല്ലാവരും
യൂട്ടിലൈസ് ചെയ്യുക, സൈക്കിളൊക്കെ ഓടിക്കുക, ഹെൽത്ത് ഒക്കെ നന്നാക്കുക. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇതാണ് നമ്മുടെ സൈക്കിളിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. കൊള്ളാം അല്ലേ?